വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 1803 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്താണ് കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. ജില്ലയിൽ നിന്നുള്ള 240 പേർക്കാണ് രോഗബാധ. ഇതിൽ 218 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇടുക്കി തങ്കമണി സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റുമായ യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് തങ്കമണിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. രോഗവ്യാപന സാധ്യത മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചത്. കാസർഗോഡ് കർശന നിയന്ത്രണം. 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് രാത്രി 12 മണി മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ഹൊസ്ദുർഗ്, നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് നിരോധനാജ്ഞ. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവാണ് ഉത്തരവിറക്കിയത്. ഇടുക്കി കുമ്മളി ചെക്ക് പോസ്റ്റിലെ റവന്യൂ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പീരുമേട് ഫയർ സ്റ്റേഷൻ അടച്ചു. ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗബാധയെ തുടർന്ന് ദേവികുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രവും അടച്ചു. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ 40 ജീവനക്കാർ ക്വാറന്റീനിലാണ്. പഞ്ചായത്തിൽ 9 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി. തങ്കമണി സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റുമായ വ്യക്തിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആണ് തങ്കമണി ടൗൺ പൂർണ്ണമായും അടച്ചത്. വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി ടൗൺ ഭാഗികമായി അടച്ചു. ടൗണിലെ ഒരു വ്യാപാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഒരു ഭാഗം കടകളും സ്ഥാപനങ്ങളും അടയ്ക്കാൻ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശം നൽകിയത്. ടൗണിലെ കോഴി വ്യാപാര സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് കീരിത്തോട്ടിലെ കറി പൗഡർ വിതരണക്കാരനിൽ നിന്ന് കോവിഡ് ബാധിച്ചതായാണ് നിഗമനം. കഴിഞ്ഞ 10 ദിവസങ്ങളായി തോപ്രാംകുടി ടൗൺ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനവും ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിക്കുന്ന രാജാക്കാട് പഞ്ചായത്തിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വാർഡ് തലത്തിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധനകൾ ആരംഭിച്ചുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം നിർത്തി. സമീപ പഞ്ചായത്തുകളിൽ കോവിഡ് വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ 31 തീയതി വരെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. കോവിഡ് ജാഗ്രതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളായ രാജാക്കാട്, സേനാപതി, ബൈസൻവാലി പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ അവശ്യ സർവീസ് ഉൾപ്പെടെ പഴം, പച്ചക്കറി, പലചരക്ക്, മാംസം, മത്സ്യ വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രം രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രവർത്തിക്കാവുന്നതും ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ഈ കാലയളവിൽ പൂർണ്ണമായും അടച്ചിടേണ്ടതുമാണ്. പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ പുറത്തിറങ്ങുവാൻ പാടുള്ളതല്ല. ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. കോവിഡ് രൂക്ഷമായതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശവും അടച്ചു. 50 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 31 ഇടവും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. മലപ്പുറം മഞ്ചേരി നെല്ലിക്കുത്തിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. 4 പേർക്ക് പരിക്ക്. നെല്ലിക്കുത്ത് സ്വദേശി മുഹമ്മദ് നാസിഫാണ് മരിച്ചത്. യാത്രക്കിടെ നിയന്ത്രണം വിട്ട കാർ കാക്കത്തോട്ടിലേക്ക് മറിയുകയായിരുന്നു. മരിച്ച നാസിഫിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. കാസർഗോഡ് കോവിഡ് നിരീക്ഷണത്തിലിരിക്കെ പാമ്പുകടിയേറ്റ 1.5 വയസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ നിരീക്ഷണത്തിലാക്കി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ അയൽക്കാരനായ ജിനൽ മാത്യു ആണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിക്ക് പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ മാതാപിതാക്കളും നിരീക്ഷണത്തിലാണ്. ബീഹാറിലായിരുന്ന കുടുംബം ഇക്കഴിഞ്ഞ 16-നാണ് നാട്ടിലെത്തിയത്. ശാസ്താംകോട്ടയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഭക്ഷണം കിട്ടാതെ വലയുകയാണ് ചന്തക്കുരങ്ങുകൾ. ശാസ്താംകോട്ടയിലും പരിസരത്തുമായി ഭക്ഷണം തേടി അലയുന്ന വാനര സംഘം പ്രദേശവാസികൾക്കും ദുരിതമാണ്. ശാസ്താംകോട്ടയിലെ ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമുള്ള വാനര സംഘം പട്ടിണിയിലായിരുന്നു. സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ നടപടിയുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ വാനരന്മാർക്ക് ക്ഷേത്രത്തിന്റെ വകയായും പുറത്ത് വിവിധ സംഘടനകളുടെ വകയായും ഭക്ഷണം നൽകി വന്നിരുന്നു. ലോക്ക്ഡൌൺ പിൻവലിച്ചതോടെ പുറത്തുള്ള കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന പതിവ് ഇല്ലാതായി. ക്ഷേത്രത്തിനുള്ളിലെ 100 വാനരന്മാർക്ക് ഇപ്പോഴും ഭക്ഷണം ലഭിക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിലും പരിസരത്തുമായി കറങ്ങി നടക്കുന്ന ചന്തക്കുരങ്ങന്മാരാണ് കഷ്ടത്തിലായത്. 200 വരുന്ന വാനര സംഘം ഭക്ഷണം തേടി
പ്രദേശത്തെ വീടുകളിൽ കയറി ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥയായി. ആഹാരം നൽകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു, എന്നാൽ ലോക്ക്ഡൗൺ പിൻവലിച്ചതോടുകൂടി ഈ ആഹാരം കൊടുക്കുന്ന പതിവ് ഇല്ലാതായി. അതിനുശേഷം ഈ കുരങ്ങൾ വലിയ അക്രമമാണ് നാട്ടിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി ഭക്ഷണം കിട്ടാതെ അലയുന്ന വാനരപ്പട കഴിഞ്ഞ ദിവസം നിരവധി പേരെ ആക്രമിച്ചു. ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ശാസ്താംകോട്ട. വിനോദസഞ്ചാര മേഖല ഉണരുന്നതും കാത്തിരിക്കുകയാണ് കട്ടപ്പന ഉപ്പുതറയിലെ സ്വയം തൊഴിൽ യൂണിറ്റ് ഉടമയായ ഗ്രേസ് കുട്ടിയും 14 കുടുംബങ്ങളും. കുടുംബശ്രീ മിഷന്റെ മികച്ച തൊഴിൽ സംരംഭകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇവരുടെ സോപ്പ് നിർമ്മാണ യൂണിറ്റ് കോവിഡിനെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. വർഷങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന ഉപ്പുതറ പ്ലാക്കൽ ഗ്രേസിക്കുട്ടി ജോസഫ് തന്റെ ചെറു സംരംഭം തുടങ്ങിയത്. കുടിൽ വ്യവസായമായി തുടങ്ങിയ സെന്റ് ജൂഡ് ഹോം കെയർ എന്ന യൂണിറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിദേശത്തുപോലും ആവശ്യക്കാരുണ്ട്. ജില്ലാ ബാങ്കിൽ നിന്ന് 30 ലക്ഷം രൂപ വായ്പയെടുത്താണ് യൂണിറ്റിലേക്കുള്ള യന്ത്രസാമഗ്രികൾ സ്വന്തമായി വാങ്ങിയത്. ഗ്രേസിക്കുട്ടിയോടൊപ്പം 14 വനിതകളുടെയും പരിശ്രമമാണ് ഈ സ്വയം തൊഴിൽ സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് കാരണം. എന്നാൽ കോവിഡിനെ തുടർന്ന് സഞ്ചാരികൾ ഇല്ലാതായതോടെ ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും നിലച്ചു. ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന 15 കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടി. തമിഴ്നാട്ടിലേക്ക് ഈ കോവിഡ് 19 ഭാഗമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം പെൻഡിംഗ് നിർത്തിയിരിക്കുന്നു. ഇപ്പം ദിവസം ഒരു 100 രൂപ പോലും വരുമാനം ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. ലോക്ക്ഡൌൺ ഇളവുകൾ വന്നെങ്കിലും വിനോദസഞ്ചാര മേഖല ഉണർന്നെങ്കിലേ ഇവർക്ക് രക്ഷയുള്ളൂ. മാത്രമല്ല തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് അസംസ്കൃത വസ്തുക്കൾ എത്തേണ്ടത്. ഇതിനും കാലതാമസമെടുക്കും. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് ഗ്രേസിക്കുട്ടിയും സഹപ്രവർത്തകരും. ന്യൂസ് 18 തൊടുപുഴ. കോവിഡ് പിടിമുറുക്കിയതോടെ പ്രതിസന്ധിയിലായ മലപ്പുറം ജില്ലയിലെ ടാക്സി ട്രാവലർ ഡ്രൈവർമാർ. ലോക്ക്ഡൌൺ ഇളവുകൾ അനുവദിച്ചുവെങ്കിലും ഇവരുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ജീവിതം തിരിച്ചുപിടിക്കാൻ ടാക്സി സ്റ്റാൻഡുകളിൽ ചെടിച്ചട്ടി കച്ചവടം നടത്തുകയാണ് ഇവർ. കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയവരിൽ ടാക്സി ട്രാവലർ ഡ്രൈവർമാരും ഉൾപ്പെടും. മലപ്പുറം കുന്നുമ്മൽ DTPC ഓഫീസിന് സമീപമുള്ള ട്രാവലർ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ചെടിച്ചട്ടി വിൽപ്പനയിലൂടെയാണ്. 40 രൂപ മുതൽ വില വരുന്ന ചട്ടികൾ വിറ്റാണ് ഇവർ ജീവിതമാർഗം തേടുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന കച്ചവടം ഇരുട്ടു വീഴുന്നതുവരെ തുടരും. കുടുംബം പട്ടിണിയാവുകയാണ്. ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നൊരു എല്ലാവരും മുന്നിൽ വന്നൊരു ആശയാണ് ഇത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ടാക്സികൾക്കും ട്രാവലറുകൾക്കും വരുമാനം കൂടുതൽ ലഭിക്കുന്ന കാലമാണ് കടന്നുപോയത്. വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും വിനോദയാത്രകളും കല്യാണ യാത്രകളും കുറഞ്ഞതിനാലും വൻ തിരിച്ചടിയാണ് ഇവർ നേരിടുന്നത്. ന്യൂസ് 18 തിരൂർ. താമരശ്ശേരി കിഴക്കോത്ത് പന്നൂരിൽ കുടുംബശ്രീ കൂട്ടായ്മയിൽ പലചരക്ക് കട തുടങ്ങി. പന്നൂർ നീരാട്ടുപാറ പ്രദേശത്തെ 15 സ്ത്രീകൾ ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങിയത്. കിഴക്കോത്ത് പന്നൂർ 15 വാർഡിൽപ്പെട്ട നീരാട്ടുപാറ കണ്ണഞ്ചേരി പ്രദേശങ്ങളിലെ 15 സ്ത്രീകൾ ചേർന്നാണ് പലചരക്ക് കട തുടങ്ങിയത്. അംഗങ്ങൾ ചെറിയ സംഖ്യ വീതം മുതൽ മുടക്കിയാണ് പലചരക്ക് കട തുടങ്ങിയത്. സംരംഭം ഞങ്ങൾ തുടങ്ങിയത് കുടുംബശ്രീന്റെ കെയർ ഓഫിൽ ഒരു 10-15 സ്ത്രീകൾ ഞങ്ങളൊരു കൂട്ടായ്മയായി തുടങ്ങിയതാണ്. കോവിഡ് കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണെങ്കിലും കുടുംബശ്രീ കൂട്ടായ്മയിൽ വിജയം വരിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് 18 താമരശ്ശേരി. കോവിഡ് രോഗികൾക്കായി 5 മിനിറ്റ് കൊണ്ട് കട്ടിലൊരുക്കുകയാണ് കൊച്ചിയിൽ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കായി എറണാകുളം ജില്ലാ ഭരണകൂടമാണ് കട്ടിലുകൾ നിർമ്മിക്കുന്നത്. കട്ടിയുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് കട്ടിലുകളുടെ നിർമ്മാണം. ഇവ മടക്കി സൂക്ഷിക്കാനും എളുപ്പത്തിൽ നീക്കം ചെയ്യാനും കഴിയും. കട്ടിലുകൾക്ക് 1 വർഷത്തെ വാറന്റിയുമുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കായി കട്ടിൽ നിർമ്മിക്കുന്നത് വെറും 5 മിനിറ്റ് കൊണ്ടാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഇതുപോലത്തെ ബെഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കഴിഞ്ഞാൽ അത് നമ്മൾ കളയുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഡീഗ്രേഡബിളാണ്, ഇക്കോ ഫ്രണ്ട്ലിയാണ്. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പൈസ വേണ്ടി വരും നമുക്ക്, അത് കാരണം അതിനേക്കാൾ പൈസ വേണ്ടി വരും. ഇതാകുമ്പോൾ മാത്രമല്ല നമുക്ക് എന്നെ ഓർഡർ ചെയ്ത് കിട്ടാനില്ല. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഈ ബാംഗ്ലൂർ മറ്റൊരു കമ്പനിയിൽ നിന്ന് പല സ്റ്റേറ്റിൽ ഇന്ത്യയിലെ പല സ്ഥലത്ത് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ FLTC പെട്ടെന്ന് ആരംഭിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എളുപ്പമാണ്, ഊരി നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും.
ജില്ലാ കളക്ടർ യസുഹാസിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്നാണ് കട്ടിൽ നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ കൊച്ചിയിലെത്തിച്ചത്. ഐഡിയ കിട്ടിയത് സർ, ഇത് ഡൽഹി മറ്റേ മുംബൈ എഫ് എൽ ടി സിസിൽ ഇത് യൂസ് ചെയ്തിരുന്നു. സോ അത് ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെന്റ് നോക്കിയിട്ട് ഇവിടെ 820 രൂപയാണ് ഒരു കട്ടിലിന്റെ ചെലവ്. 1500 കട്ടിലുകൾ ജില്ലയിലെ വിവിധ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്ക് കൈമാറും. ന്യൂസ് 18 കൊച്ചി. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായ ചടങ്ങിലാണ് ഓഫീസ് തുറന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി എസ് വിക്രമൻ, സൂപ്രണ്ട് എസ് അജിത് കുമാർ എന്നിവരെ കെ യു ജനീഷ് കുമാർ എം എൽ എ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. കോവിഡ് സമൂഹവ്യാപന സാധ്യത മുന്നിൽ കണ്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി ഓഫീസ് തുറന്നത്. കോവിഡ് കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാനത്ത് പ്രവർത്തനമാരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന പ്രത്യേകതയും കോന്നി മെഡിക്കൽ കോളേജിനുണ്ട്. ഓഗസ്റ്റ് മാസത്തോടെ ഒ പി വിഭാഗം ആരംഭിക്കാനാണ് തീരുമാനം. 300 കിടക്കകളുള്ള കിടത്തി ചികിത്സയും ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. ആശുപത്രിയുടെ പ്രവർത്തനത്തിനാവശ്യമായ സാങ്കേതിക വിദഗ്ധർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 75 ജീവനക്കാർ അടുത്തയാഴ്ച ജോലിയിൽ പ്രവേശിക്കും. നിയമിതരായിട്ടുള്ള പ്രിൻസിപ്പളും സൂപ്രണ്ടും അടക്കമുള്ള മുഴുവൻ ജീവനക്കാരും ഇന്ന് കോന്നിയിലെത്തി അവർ അവരുടെ ഔദ്യോഗിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ രോഗികളെ ചികിത്സിക്കുന്ന മുൻനിര ആശുപത്രിയാക്കി മാറ്റുന്ന കാര്യവും ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണ്. സർജറി, ഓർത്തോ, ഇ എൻ ഡി ഹോസ്പിറ്റൽ അങ്ങനെ 5 വിഭാഗങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 300 ബെഡിന്റെ ആശുപത്രിയും തുറന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആശുപത്രിക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓഗസ്റ്റ് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യും. അതുവരെ വാട്ടർ അതോറിറ്റി കുടിവെള്ളം എത്തിച്ചു നൽകും. അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും ശുചീകരണവും പൂർത്തിയായി വരികയാണ്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. അവയവദാനത്തിന്റെ ചരിത്രത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫോർവേ സ്വാപ്പ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ ഫോർവേ സ്വാപ്പ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. 6 മാസം നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് വൃക്ക മാറ്റിവെക്കൽ വിജയകരമായി പൂർത്തിയാക്കിയത്. മാർച്ച് മുതൽ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അപേക്ഷകളിൽ തീരുമാനം വൈകുന്നു. ഇതുമൂലം ഒട്ടേറെ പേരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. ലോക്ഡൌൺ കാലത്ത് എജിസ് ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചതാണ് കാരണമെന്നാണ് അപേക്ഷകർ കരുതുന്നത്. വിരമിക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ സംബന്ധിച്ച അപേക്ഷകൾ സാധാരണ എജിസ് ഓഫീസുകളിൽ എത്തിക്കാറുണ്ട്. ഇതുപ്രകാരം അയച്ച അപേക്ഷകളിലാണ് തീർപ്പ് കൽപ്പിക്കാത്തത്. കഴിഞ്ഞ മാർച്ച് പകുതി മുതൽ മെയ് 3 വരെ എജിസ് ഓഫീസ് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇതുമൂലം 1000 അപേക്ഷകളാണ് തീർപ്പാവാതെ കെട്ടിക്കിടക്കുന്നത്. മെയ്യിൽ മാത്രം ഇത്തരത്തിൽ 10,500 അപേക്ഷകൾ എത്തിയിട്ടുണ്ട്. ഇതുമൂലം നിരവധി പേർക്കാണ് പെൻഷൻ ലഭിക്കാത്തത്. കഴിഞ്ഞ ഒരു മെയ് 31 റിട്ടയർ ചെയ്ത് എനിക്ക് ഇതുവരെ പെൻഷൻ സംബന്ധമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നെ പോലെയുള്ള കുറേ പേര് ഈ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇവിടെയുണ്ട്. അവർക്ക് മാസങ്ങൾക്ക് മുമ്പേ പെൻഷൻ്റെ പേപ്പറുകളൊക്കെ ഞങ്ങൾ അയച്ച് എജിസ് ഓഫീസിൽ എത്തിയതാണ്. എന്നിട്ട് യാതൊരു വിധ പരിഹാര മാർഗങ്ങളും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കാരണം മറ്റ് ഈ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഇതുമാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയത്തിലുണ്ട്. അവരെല്ലാം പ്രശ്നങ്ങൾ സത്വര ശ്രദ്ധയിൽപ്പെടാനും അതൊരു അടിയന്തര പരിഹാരം കാണാനും ഉള്ളൊരു ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഴുവൻ ജീവനക്കാരും എത്തിയതിനു ശേഷമേ എല്ലാ അപേക്ഷകളും ഇനി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ മാർച്ചിന് ശേഷം വിരമിച്ചവർ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് 18, വടകര. തകർന്നു വീഴാറായ വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് കാസർഗോഡ് പിലിക്കോട് പുത്തിലോട്ടെ 4 കുടുംബം. ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നതോടെ ഇവരുടെ ആദിയും ഏറുകയാണ്. വയോധികയായ മാണിക്കവും വിധവയായ മകൾ വത്സലയും പേരക്കുട്ടികളുമാണ് തകർന്നു വീഴാറായ വീട്ടിൽ ഭീതിയോടെ കഴിയുന്നത്. വത്സലയുടെ ഭർത്താവ് 8 മുൻപ് വാഹനാപകടത്തിൽ മരിച്ചു. ഇതോടെ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള 4 കുടുംബത്തിന് ബന്ധുക്കളാണ് ആശ്രയം. 2 മുൻപുണ്ടായ കനത്ത മഴയിലാണ് വീടിന്റെ അടുക്കള ഭാഗം തകർന്നത്. ചുമരുകൾ വിണ്ടുകീറി ചോർന്നൊലിക്കുന്ന വീട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാണ് സംരക്ഷിച്ചിരിക്കുന്നത്. നാൽപ്പത് വർഷം പഴക്കമുള്ള വീട് മൺകട്ട കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ മഴവെള്ളം ഇറങ്ങി ചുമരുകൾക്ക് ബലക്ഷയം സംഭവിച്ചു. വത്സലയുടെ തുച്ഛമായ വരുമാനം കൊണ്ട് ഉപജീവനം നടത്തിവരുന്ന കുടുംബത്തിന് വീട് വാസയോഗ്യമാക്കുക എന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചാൽ മാത്രമേ മറ്റാശ്രയങ്ങളില്ലാത്ത ഈ കുടുംബത്തിന് സുരക്ഷിതമായ വീട് യാഥാർത്ഥ്യമാകാൻ സാധിക്കൂ. അധികൃതരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണിവർ.
ന്യൂസ് 18 പിലിക്കോട്. ആവശ്യക്കാർക്ക് നിബന്ധനകൾ വയ്ക്കാതെ സഹായം എത്തിക്കുകയാണ് പത്തനാപുരം സ്വദേശി അഖിൽ. അഖിലിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച് നാട്ടുകാർ സഹായി എന്ന ഓമന പേരും നൽകി. അല്പം രാഷ്ട്രീയവും സാമൂഹ്യ സേവനവുമൊക്കെയായി കഴിഞ്ഞ 20 വർഷത്തോളമായി അഖിൽ പത്തനാപുരം മണ്ഡലത്തിൽ സജീവമാണ്. ആവശ്യക്കാരുടെ മുന്നിൽ മാനദണ്ഡങ്ങൾ വയ്ക്കാതെ അഖിൽ സഹായം എത്തിച്ചപ്പോൾ നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് സഹായി. അടുത്ത കാലത്താണ് ക്ലാസുകൾ ഓൺലൈനിലാക്കിയതോടെ പഠനം പ്രതിസന്ധിയിലായ ഒരു വിദ്യാർത്ഥി അഖിലിനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചത്. അഖിൽ വിഷയം ഒരു ജനപ്രതിനിധിയെ അറിയിക്കുകയും ടി വി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ആ വാഗ്ദാനം പിൻവലിച്ചെന്നും അഖിൽ പറയുന്നു. ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയോട് ആ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ ആ ജനപ്രതിനിധി എന്നോട് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു പിറ്റേന്ന് തന്നെ ടി വി കൊടുക്കാമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം എന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അംഗൻവാടികളിലും സ്കൂളുകളിലും പിന്നെ ടി വി കൊടുക്കാനാണ് താല്പര്യം, വീടുകളിൽ ടി വി കൊടുക്കാൻ താല്പര്യമില്ല. അന്നേരം ഞാൻ ചോദിച്ചു സാർ പിന്നെ ആദ്യം അങ്ങനെ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് പറഞ്ഞു പോയതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് നടക്കാതെ വന്നപ്പോൾ അഖിൽ സ്വന്തമായി ടി വി ചലഞ്ച് ഏറ്റെടുത്തു. നിരവധി പേരുടെ സഹായത്താൽ അഖിൽ സമാഹരിച്ചത് 20 ടിവികളാണ്. മൊത്തത്തിൽ ഇതുവരെ 20 ടിവികൾ ഞാൻ കൊടുക്കുകയുണ്ടായി. ഈ ആഴ്ച തന്നെ അടുത്ത ഘട്ടം എന്ന നിലയിൽ 6 ടിവികളും കൂടെ ഒരു വ്യക്തി എനിക്ക് വാങ്ങിച്ചു തരും. അത് ഞാൻ പിന്നെ കൊടുക്കും. അർഹതപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിറവന്തൂർ പഞ്ചായത്തോ കമ്പുകുഞ്ചേരി വാർഡോ നോക്കിയല്ല ചെയ്തിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എം പി വിവിധ പ്രദേശങ്ങളിൽ ടിവികൾ വിതരണം ചെയ്തു. ഇത് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ നിവൃത്തിയില്ലാത്ത സ്വന്തമായി വീട്ടിൽ ടി വി ഇല്ലാത്ത കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് നല്ലവരായ ജനങ്ങളിൽ നല്ലവരായ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ മലയാളികളിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ നിന്നൊക്കെ സഹായങ്ങൾ വാങ്ങി ടി വി വാങ്ങിച്ച് അവരെ കൊണ്ട് എത്തിക്കുന്ന ഈ ബൃഹത്തായ ചടങ്ങ് ഉൾപ്പെടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ച സന്തോഷമുണ്ട്. ടി വിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് സഹായം എത്തിക്കാൻ അഖിൽ ഇനിയും തയ്യാറാണ്. ടി വി വിതരണത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് സഹായം എത്തിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പത്തനാപുരം. രാമായണ ശീലുകളുടെ കർക്കിടക. ശ്രീരാമ വിശ്വാസത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് തൃപ്രയാഗ് ക്ഷേത്രത്തിൽ. ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ എത്തിയതെന്നാണ് സങ്കല്പം. കർക്കിടകത്തിൽ മലയാളികളായ വിശ്വാസികൾ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഇടമാണ് തൃപ്രയാർ. പ്രയാരപ്പ ശ്രീരാമ ഉപാസനമൂർത്തിയാം രാമ എന്നുപാസനമൂർത്തിയാം രാമ ഉലകത്തിലുത്തമ പുരുഷ പഴയ തീവ്രാ നദീ തീരത്ത് നിറഞ്ഞു നിൽക്കുകയാണ് തൃപ്രയാറപ്പൻ. വിശ്വാസം അതിന്റെ എല്ലാ ഭാവങ്ങളോടെയും നിലനിൽക്കുന്ന ഇടം. ദ്വാരകയിൽ വാണ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ലക്ഷങ്ങൾ, ആ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം, സ്വർഗാരോഹണ ശേഷം ദ്വാരകയെ മുക്കിയ പ്രളയത്തിൽ നഷ്ടമായ വിഗ്രഹം മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയെന്നും അങ്ങനെ ഇവിടെ എത്തിയെന്നുമാണ് വിശ്വാസം. ദ്വാരക പ്രളയാനന്തരം നശിച്ചപ്പോൾ ഈ ഇവിടെ കടലിൽ ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടി 4 ദിക്കിലായിട്ട് പ്രതിഷ്ഠ നടത്തി. അതിൽ നിന്നുള്ള ഇത് തന്ന ഇതിൻ്റെ ഈ 4 അമ്പലത്തിന് ഒരേ ദിവസം തൊഴുന്നതായിട്ട് പറയുന്നതിൻ്റെ പ്രത്യേകത. ഇതിനപ്പുറം നിറഞ്ഞു തുളുമ്പാനില്ല വിശ്വാസ സാഗരം. സൂര്യകുലത്തിൽ വന്നു പിറന്നൊരു ദശരഥ കുലത്തിൽ വന്നു പിറന്നൊരു ദശരഥ പുത്രനാം രാമ ശിലയായ ഹല്യക്കു ശാപദോഷം മാറ്റി മോക്ഷം കൊടുത്തു നീ രാമ എൻ പാപമൊഴിക്കണേ രാമ.
ഇവിടെ ശ്രീരാമന്റെ കയ്യിലുള്ളത് ശംഖ്, സുദർശനം, വില്ല്, മാല എന്നിവയാണ്. പഴയ വിഗ്രഹത്തിൽ പഞ്ചലോഹം കൊണ്ടുള്ള ആവരണം തീർത്താണ് ഇപ്പോൾ ആരാധന. മുന്നിലൊഴുകുന്ന പുഴയിലെ മീനൂട്ട് തൃപ്രയാറിലെ പ്രത്യേക വഴിപാടാണ്. ദക്ഷിണാമൂർത്തിയും ഗണപതിയും ശ്രീകൃഷ്ണനും ശാസ്താവുമാണ് ഇവിടത്തെ ഉപദേവതകൾ. മഹാമാരിയുടെ കാലത്തും തൃപ്രയാറപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കമില്ലാതെ തുടരുകയാണ്. കവിയുടെ തമസിനെ മാറ്റി ജ്യോതി തെളിച്ചു നീരാമ, എൻ അജ്ഞത മാറ്റണേ രാമ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിശ്വാസികളും നാലമ്പല ദർശനം തുടങ്ങുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. തൃശൂരിൽ നിന്ന് ക്യാമറമാൻ കെ പി ഖനീഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. രാമ പാഹി മാം.